What about him? For sure. For sure. Oh, shit. For sure. ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യമാണ് ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മക്കളുടെ സിനിമ കണ്ടതിന് ശേഷം പ്രതികരണത്തിൽ ആയിരുന്നു ശ്രീനിവാസന്റെ ഈ വാക്ക്. തന്റെ ആരോഗ്യം അനുവദിച്ചാൽ വീണ്ടും ഒരു മോഹൻലാൽ ശ്രീനിവാസൻ ചിത്രം മലയാളത്തിൽ ഉണ്ടാകുമെന്ന് നടൻ ശ്രീനിവാസൻ പറയുകയായിരുന്നു. തിയേറ്ററിൽ നിറഞ്ഞോടുന്ന വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തി കണ്ട സന്തോഷത്തിലാണ് ശ്രീനിവാസൻ ആഗ്രഹം പങ്കുവച്ചത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും പ്രധാന വേഷത്തിൽ എത്തിയ വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസന്റെ മനസ്സ് കവർന്നു. ഇങ്ങനെ പറഞ്ഞുകൊടുത്തത് തെറ്റാതെ ചെയ്യുന്നവരെ കാണാൻ വളരെ പ്രയാസമാണെന്നും ശ്രീനിവാസൻ പറയുന്നു. അച്ഛൻ എന്ന രീതിയിൽ അഭിമാനം തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം താൻ പറഞ്ഞുകൊടുത്തതായിരുന്നു, അതിനാൽ പുതുതായി ഒന്നും തോന്നിയില്ല എന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ തനിക്കും പഴയകാലത്തെ നൊസ്റ്റാൾജിയ ഉണ്ടായെന്നും നിവിൻ പോളി നന്നായിട്ടുണ്ട്, ഗംഭീരമായിരുന്നു എന്നും ശ്രീനിവാസൻ പറഞ്ഞു. ഡാനിനെയും പ്രണവിനെയും പഴയ ദാസിനെയും വിജയനെയും ഓർമ്മിപ്പിച്ചോ എന്ന ചോദ്യത്തിന് അവർ മിമിക്രി കാണിച്ചില്ലെന്നും അവരുടേതായ രീതിയിൽ നന്നായി ചെയ്തുവെന്നും ശ്രീനിവാസൻ പറഞ്ഞു. വിനീത് ശ്രീനിവാസന് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് നൽകുമോ എന്ന ചോദ്യത്തിന് തന്റെ സ്ക്രിപ്റ്റ് അവൻ സിനിമ ചെയ്യുമോ എന്ന മറുചോദ്യമാണ് ശ്രീനിവാസൻ ചോദിച്ചത്. ഇതുവരെ ചോദിച്ചില്ലെന്നും ആവശ്യമാണെങ്കിൽ സ്ക്രിപ്റ്റ് നൽകുമെന്നും ശ്രീനിവാസൻ പറഞ്ഞു. മോഹൻലാലും ശ്രീനിവാസനും ഒരുമിക്കുന്ന സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യതയുണ്ടെന്നും ശ്രീനിവാസൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്നും ശ്രീനിവാസൻ പറഞ്ഞു. ആരോഗ്യപരമായി ശരിയല്ലാത്തതാണ് ഇത് നടക്കാത്തതെന്നും ശ്രീനിവാസൻ പറയുകയും ചെയ്തു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് റണ്ണാണ് ബോളിവുഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവേശവും വർഷങ്ങൾക്ക് ശേഷവും എന്നീ ചിത്രങ്ങളാണ് ആ ഗംഭീര നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷു ഈദ് റിലീസായി എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും ഇതുവരെ 31 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നേ ദിവസവും ഗംഭീര ബോക്സ് ഓഫീസ് റണ്ണാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 3.05 കോടിക്ക് മുകളിലുള്ള ഒരു കണക്കുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. കൂടാതെ വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായ റെസ്പോൺസും കളക്ഷനും ബോക്സ് ഓഫീസ് റണ്ണും ഒക്കെ നടത്തുമ്പോൾ ഇതിലൊന്നും ഭാഗമാകാത്ത ഒരാളുണ്ട്, പ്രണവ് മോഹൻലാൽ. ബാക്കി എല്ലാ താരങ്ങളും ടെക്നീഷ്യന്മാരും ഇതിന്റെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ അങ്ങ് യാത്രയിലാണ്. യാത്രയിലുള്ള പ്രണവ് മോഹൻലാലിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് കുറെ പേർ. കുറെ റൈഡർമാർ അദ്ദേഹത്തെ കണ്ടുപിടിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. വിദേശികളോടൊപ്പം സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന പ്രണവ് മോഹൻലാലിനെ കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. വീഡിയോ വൈറലായപ്പോഴാണ് മറ്റൊരിടത്ത് ഭയങ്കര ഒരു ഗംഭീര കാര്യം കൂടി ആരാധകരുടെ കണ്ണിൽപ്പെട്ടത്. സോഷ്യൽ മീഡിയകളിൽ സ്ഥിരം കാണാറുള്ള ഒരു കാര്യമാണ് ഒരു പരിചയമില്ലാത്ത ചില വ്യക്തികളുമായി ഓൺലൈനിലൂടെ വീഡിയോ കോളിംഗ് നടത്തുക എന്നത്. അങ്ങനെ വീഡിയോ കോളിംഗിലൂടെ നടത്തുന്ന പല ഗംഭീര സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് വലിയ കൈയടി നേടുന്ന പല പ്രമുഖരെയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു വീഡിയോയിലാണ് പല മലയാളം താരങ്ങളുടെയും പ്രായം എത്രയെന്ന് വിദേശ ആൾക്കാരോട് ചോദിക്കുന്നത്. അവരൊക്കെ അത് പറയുമ്പോൾ യഥാർത്ഥ വയസ്സും പ്രായവും ഒക്കെ അറിയുമ്പോൾ അവർ കൺഫ്യൂഷൻ ആകുന്നതും അതിശയപ്പെടുത്തുന്നതും ഒക്കെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വൈറലാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒന്നാണ് മലയാളത്തിലെ യങ് താരങ്ങളുടെ ഫോട്ടോ കാണിച്ച് ഇവരെ ഡേറ്റ് ചെയ്യുമോ അതോ പാസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ. അതിൽ നമ്മുടെ മലയാളത്തിലെ ചില യുവതാരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് പ്രണവ് മോഹൻലാലിനെയാണ് എന്നതാണ് ഗംഭീരമായൊരു സംഭവമായി മാറിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഹിറ്റായിരിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം അവരുടെ മുന്നിലേക്ക് എത്തുകയും അതവർ ഞെട്ടലോടെ കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് വിദേശ ആൾക്കാരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന പ്രണവ് മോഹൻലാലിനെ കാണുന്നത്. പ്രണവ് മോഹൻലാലിനെ വിദേശികൾക്ക് അത്ര കണ്ടങ്ങ് ബോധിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുടെ ലിങ്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുകയാണ്.